ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ഫാക്ട്വലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഒരു മോക്ക് ടെസ്റ്റ് പ്ലസ് പഠന രൂപത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിലെ നദികൾ എന്ന ഭാഗത്തു നിന്ന് പി എസ് സി പരീക്ഷകളിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 15 ചോദ്യങ്ങളും ആ ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി ആ ഭാഗത്തു നിന്ന് പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള സമ്പൂർണ്ണ വിവരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 41, ഓപ്ഷൻ ബി 34, ഓപ്ഷൻ സി 42, ഓപ്ഷൻ ഡി 44. ശരിയുത്തരം ഓപ്ഷൻ ഡി 44. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. ഈ 44 നദികളിൽ 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളും 3 നദികൾ കിഴക്കോട്ടൊഴുകുന്ന നദികളുമാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41, കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല കാസർഗോഡാണ്. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡാണ്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത്. കേരള സർക്കാരിൻ്റെ കണക്ക് പ്രകാരം നദിയായി അംഗീകരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ നീളം 15 കിലോമീറ്ററാണ്. കേരള സർക്കാരിൻ്റെ കണക്ക് പ്രകാരം നദിയായി അംഗീകരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ നീളം 15 കിലോമീറ്റർ. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ എ ഭാരതപ്പുഴ, ഓപ്ഷൻ ബി പെരിയാർ, ഓപ്ഷൻ സി ചാലിയാർ, ഓപ്ഷൻ ഡി പമ്പ. ശരിയുത്തരം ഓപ്ഷൻ ബി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. പെരിയാറിൻ്റെ ഉത്ഭവം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലകളിൽ നിന്നാണ്. പെരിയാറിൻ്റെ ഉത്ഭവം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലകളിൽ നിന്നാണ്. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായലാണ്. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ. എറണാകുളം ഇടുക്കി ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. എറണാകുളം ഇടുക്കി ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ എന്നും അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ എന്നും അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയും പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടായ മാട്ടുപ്പെട്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി. ആ മാട്ടുപ്പെട്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നതും പെരിയാറിലാണ്. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നതും പെരിയാറിലാണ്. പെരിയാറിൻ്റെ പ്രധാന പോഷക നദികളാണ് മുല്ലയാർ, മുതിരപ്പുഴ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ എന്നിവ. പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ ഏതെല്ലാമാണ്? മുല്ലയാർ, മുതിരപ്പുഴ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ എന്നിവ. അടുത്തായിട്ട് നമുക്ക് പെരിയാറിൻ്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പെരിയാറിൻ്റെ തീരത്തുള്ള പ്രധാന സ്ഥലങ്ങളാണ് ആലുവ അദ്വൈതാശ്രമം, തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷിസങ്കേതം, മലയാറ്റൂർ പള്ളി, ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എന്നിവ. പെരിയാറിൻ്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ആലുവ അദ്വൈതാശ്രമം, തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷിസങ്കേതം, മലയാറ്റൂർ പള്ളി, ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എന്നിവ പെരിയാറിൻ്റെ തീരത്താണ്. മൂന്നാമത്തെ ചോദ്യം, ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? ഓപ്ഷൻ എ ചാലക്കുടിപ്പുഴ, ഓപ്ഷൻ ബി ഭാരതപ്പുഴ, ഓപ്ഷൻ സി ചാലിയാർ, ഓപ്ഷൻ ഡി കടലുണ്ടിപ്പുഴ. ശരിയുത്തരം ഓപ്ഷൻ ബി ഭാരതപ്പുഴ. ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ കിട്ടും. ഒന്നാമത്തെ കാര്യം,
ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ശരി ഉത്തരം ആനമലയിൽ നിന്ന്. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാമാണ്? പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകൾ. അതുകൂടാതെ തന്നെ മൂന്നാമത്തെ ഒരു പോയിൻ്റ് ഉണ്ട്. എവിടെയാണ് ഭാരതപ്പുഴ പതിക്കുന്നത്? അറബിക്കടലിൽ പതിക്കുന്ന നദി. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ നീളം കൂടിയ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്ററാണ്. കേരളത്തിലെ നീളം കൂടിയ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. കേരളത്തിൻ്റെ നൈൽ എന്ന പേര് കൂടാതെ നീള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനിപ്പുഴ എന്നെല്ലാം അറിയപ്പെടുന്നതും ഭാരതപ്പുഴ തന്നെയാണ്. ഭാരതപ്പുഴയുടെ മറ്റു പേരുകളാണ് നീള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനിപ്പുഴ. ശോകനാശിനിപ്പുഴ എന്ന പേര് നൽകിയത് എഴുത്തച്ഛനാണ്. ശോകനാശിനിപ്പുഴ എന്ന പേര് ഭാരതപ്പുഴയ്ക്ക് നൽകിയത് എഴുത്തച്ഛനാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴയാണ്. മാറിപ്പോകരുത്, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴയാണ്. മിനി പമ്പ പദ്ധതി ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മിനി പമ്പ പദ്ധതി ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. അതുകൂടാതെ തന്നെ മാമാങ്കം അരങ്ങേറിയിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. മാമാങ്കം അരങ്ങേറിയിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അടുത്തതായിട്ട് നമുക്ക് ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ചില സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരള കലാമണ്ഡലം. രണ്ടാമത്തേത് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ തുഞ്ചൻ പറമ്പ്. മൂന്നാമത്തേത് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശിമംഗലം. കേരള കലാമണ്ഡലം, എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ തുഞ്ചൻ പറമ്പ്, കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശിമംഗലം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി ഉത്തരം പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ചിട്ടാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ചാണ്. നാലാമത്തെ ചോദ്യം, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ പമ്പ, ഓപ്ഷൻ ബി കുന്തിപ്പുഴ, ഓപ്ഷൻ സി മഞ്ചേശ്വരം പുഴ, ഓപ്ഷൻ ഡി ചാലിയാർ. ശരി ഉത്തരം ഓപ്ഷൻ ബി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുന്തിപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയാണ്. അതുകൂടാതെ തന്നെ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നദിയും കുന്തിപ്പുഴയാണ്. പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നദി കുന്തിപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് കുന്തിപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴ തൂതപ്പുഴയുടെ പ്രധാന ഉപനദിയാണ്. കുന്തിപ്പുഴ തൂതപ്പുഴയുടെ പ്രധാന ഉപനദിയാണ്. തൂതപ്പുഴ ഉത്ഭവിക്കുന്നത് സൈലന്റ് വാലിയിൽ നിന്നാണ്. തൂതപ്പുഴ ഉത്ഭവിക്കുന്നത് സൈലന്റ് വാലിയിൽ നിന്നാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് കണ്ണാടിപ്പുഴ, രണ്ട് ഗായത്രിപ്പുഴ, മൂന്ന് കൽപ്പാത്തിപ്പുഴ, നാല് കുന്തിപ്പുഴ, അഞ്ച് തൂതപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കുന്തിപ്പുഴ, തൂതപ്പുഴ എന്നിവ. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ പുണ്യനദി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി കബനി, ഓപ്ഷൻ സി പമ്പ, ഓപ്ഷൻ ഡി ഗംഗ. ശരി ഉത്തരം ഓപ്ഷൻ സി പമ്പ. കേരളത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പ. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ വലിയ നദിയാണ് പമ്പ നദി.
പമ്പ നദിയുടെ നീളം 176 കിലോമീറ്റർ ആണ്. പമ്പ നദിയുടെ നീളം 176 കിലോമീറ്റർ. പമ്പ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നാണ്. പമ്പ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നാണ്. പമ്പ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായലാണ്. പമ്പ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പ. പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പ. ദക്ഷിണ ഭാഗീരഥി തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന നദിയും പമ്പയാണ്. ദക്ഷിണ ഭാഗീരഥി തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന നദി പമ്പയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാട്. പ്രശസ്തമായ മാരാമൻ കൺവെൻഷനും ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും നടക്കുന്നത് പമ്പ നദിയുടെ തീരത്താണ്. മാരാമൻ കൺവെൻഷനും ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും നടക്കുന്നത് പമ്പ നദിയുടെ തീരത്താണ്. പ്രസിദ്ധമായ ശബരിമല, എടത്വ പള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്നതും പമ്പയുടെ തീരത്താണ്. ശബരിമലയും എടത്വ പള്ളിയും സ്ഥിതി ചെയ്യുന്നതും പമ്പയുടെ തീരത്താണ്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. അതുപോലെ തന്നെ ചമ്പക്കുളം മൂലം വള്ളംകളിയും രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളിയും നടക്കുന്നത് പമ്പ നദിയിലാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പ നദിയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, പെരിന്തേനരുവി, വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, പെരിന്തേനരുവി, വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ്. പമ്പ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡാമുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ശബരി ഡാം, കക്കി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ്. ശബരി ഡാം, കക്കി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ്. പമ്പ നദിയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻകോവിലാർ, മണിമലയാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ എന്നിവ. പമ്പ നദിയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻകോവിലാർ, മണിമലയാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ എന്നിവ. ആറാമത്തെ ചോദ്യം, കേരളത്തിൽ മലിനീകരണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നദി ഏത്? ഓപ്ഷൻ എ കുറ്റ്യാടിപ്പുഴ, ഓപ്ഷൻ ബി ചാലിയാർ, ഓപ്ഷൻ സി ചന്ദ്രഗിരിപ്പുഴ, ഓപ്ഷൻ ഡി ചാലക്കുടിപ്പുഴ. ശരി ഉത്തരം ഓപ്ഷൻ ബി ചാലിയാർ. കേരളത്തിൽ മലിനീകരണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നദിയാണ് ചാലിയാർ. കേരളത്തിൽ വലിപ്പത്തിൽ നാലാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. കേരളത്തിൽ വലിപ്പത്തിൽ നാലാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ. ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ. ചാലിയാറിൻ്റെ ഉത്ഭവം വയനാട് ജില്ലയിലെ ഇളമ്പലേരി കുന്നിൽ നിന്നാണ്. ചാലിയാറിൻ്റെ ഉത്ഭവം വയനാട് ജില്ലയിലെ ഇളമ്പലേരി കുന്നിൽ നിന്ന്. ബേപ്പൂരിൽ വെച്ചിട്ടാണ് ചാലിയാർ അറബിക്കടലിൽ പതിക്കുന്നത്. ചാലിയാർ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ബേപ്പൂരിൽ വെച്ചിട്ട്. ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാലിയാറാണ്. ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാലിയാറാണ്. ചാലിയാറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാറിൻ്റെ തീരം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള തീരമാണ് ചാലിയാറിൻ്റെ തീരം. ചാലിയാറിനെ ഏറ്റവും കൂടുതൽ മലിനമാക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മാവൂരിലെ ഗ്വാളിയൂർ റയോൺസ് ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മാലിന്യമാണ് ചാലിയാറിനെ മലിനമാക്കുന്നത്. മാവൂരിലെ ഗ്വാളിയൂർ റയോൺസ് ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മാലിന്യമാണ് ചാലിയാറിനെ മലിനമാക്കുന്നത്. കേരളത്തിൽ വായു ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭമായിരുന്നു. കേരളത്തിൽ വായു ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമായിരുന്നു ചാലിയാർ പ്രക്ഷോഭം. നിലമ്പൂർ തേക്കിൻകാട്ടിനുള്ളിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ശരി ഉത്തരം ചാലിയാറാണ്. നിലമ്പൂർ തേക്കിൻകാട്ടിനുള്ളിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ശരി ഉത്തരം ചാലിയാർ. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏത്? ഓപ്ഷൻ എ ചാലിയാർ, ഓപ്ഷൻ ബി ചാലക്കുടിപ്പുഴ, ഓപ്ഷൻ സി കുന്തിപ്പുഴ, ഓപ്ഷൻ ഡി കോരപ്പുഴ. ശരി ഉത്തരം ഓപ്ഷൻ ബി ചാലക്കുടിപ്പുഴ. ഇന്ത്യയിൽ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ. കേരളത്തിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടിപ്പുഴ. കേരളത്തിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയുടെ നീളം 145.5 കിലോമീറ്റർ ആണ്. ചാലക്കുടിപ്പുഴയുടെ നീളം 145.5 കിലോമീറ്റർ. ചാലക്കുടിപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. ചാലക്കുടിപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നും.
പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് ഉള്ള നദി ചാലക്കുടിപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചാലക്കുടിപ്പുഴയാണ്. ചാലക്കുടിപ്പുഴയെ മലിനീകരിച്ചുകൊണ്ട് കാതി കൂടംവിഷം പുറന്തള്ളുന്ന കമ്പനിയാണ് നിറ്റാൻ ജലാറ്റിൻ. ചാലക്കുടിപ്പുഴയെ മലിനീകരിച്ചുകൊണ്ട് കാതി കൂടംവിഷം പുറന്തള്ളുന്ന കമ്പനിയാണ് നിറ്റാൻ ജലാറ്റിൻ. അടുത്തതായിട്ട് നമുക്ക് ചാലക്കുടിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിരപ്പിള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ വെള്ളച്ചാട്ടം, പെരിങ്ങൽ കുത്ത് വെള്ളച്ചാട്ടം എന്നിവയാണ് ചാലക്കുടിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടങ്ങൾ. എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ ഇത്തിക്കരയാറ്, ഓപ്ഷൻ ബി നെയ്യാറ്, ഓപ്ഷൻ സി ഭവാനി, ഓപ്ഷൻ ഡി കരമനയാർ. ശരിയുത്തരം ഓപ്ഷൻ സി ഭവാനി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളാണ് ഉള്ളത് എന്ന് നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചു. ആ മൂന്ന് നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. ഭവാനി നദിയുടെ ഉത്ഭവം നീലഗിരി കുന്നുകളിൽ നിന്നാണ്. ഭവാനി നദിയുടെ ഉത്ഭവം നീലഗിരി കുന്നുകളിൽ നിന്നാണ്. കേരളത്തിൽ ഭവാനിയുടെ നീളം 38 കിലോമീറ്റർ ആണ്. കേരളത്തിൽ ഭവാനിയുടെ നീളം 38 കിലോമീറ്റർ ആണ്. ഭവാനി നദിയുടെ പതനസ്ഥാനം കാവേരി നദിയാണ്. ഭവാനി നദിയുടെ പതനസ്ഥാനം കാവേരി നദി. ഭവാനി നദിയുടെ പ്രധാന പോഷക നദികളാണ് ചിരുവാണി, വരകാർ എന്നിവ. ഭവാനി നദിയുടെ പ്രധാന പോഷക നദികളാണ് ചിരുവാണി, വരകാർ എന്നിവ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ചിരുവാണി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ചിരുവാണി. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഭവാനി. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലം എത്തിക്കുന്നതിന് വേണ്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ശിരുവാണിയാണ്. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലം എത്തിക്കുന്നതിന് വേണ്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ശിരുവാണിയാണ്. കേരളത്തിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദികളാണ് ഭവാനി, പാമ്പാർ എന്നിവ. കേരളത്തിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദികളാണ് ഭവാനി, പാമ്പാർ എന്നിവ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയും പാമ്പാർ തന്നെയാണ്. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയും പാമ്പാർ തന്നെയാണ്. കേരളത്തിൽ പാമ്പാറിൻ്റെ നീളം 25 കിലോമീറ്റർ ആണ്. കേരളത്തിൽ പാമ്പാറിൻ്റെ നീളം 25 കിലോമീറ്റർ. പാമ്പാറിൻ്റെ ഉത്ഭവം ഇടുക്കി ജില്ലയിലെ ദേവികുളത്തിന് അടുത്തുള്ള ബെന്മൂറാണ്. പാമ്പാറിൻ്റെ ഉത്ഭവം ഇടുക്കി ജില്ലയിൽ ദേവികുളത്തിന് അടുത്തുള്ള ബെന്മൂറാണ്. ആനമുടി കൊടുമുടിയിൽപ്പെട്ട പ്രദേശമാണ് ബെന്മൂർ. ആനമുടി കൊടുമുടിയിൽപ്പെട്ട പ്രദേശമാണ് ബെന്മൂർ. കേരളത്തിലെ പാമ്പാറിൻ്റെ ഉത്ഭവസ്ഥാനമാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളത്തിന് അടുത്തുള്ള ബെന്മൂർ. പാമ്പാർ നദിയുടെ പതനസ്ഥാനം കാവേരി നദിയാണ്. പാമ്പാർ നദിയുടെയും പതനസ്ഥാനം കാവേരി നദിയാണ്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ച് അമരാവതി നദി എന്ന പേരിൽ ഒഴുകിയാണ് കാവേരിയിൽ പതിക്കുന്നത്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ച് അമരാവതി നദി എന്ന പേരിൽ ഒഴുകിയാണ് കാവേരിയിൽ പതിക്കുന്നത്. പാമ്പാർ നദി ഒഴുകുന്ന ജില്ല ഇടുക്കി. പാമ്പാർ നദി ഒഴുകുന്ന കേരളത്തിലൂടെ ഒഴുകുന്ന ജില്ലയാണ് ഇടുക്കി. പാമ്പാർ നദി കേരളത്തിലൂടെ ഒഴുകുന്ന ജില്ലയാണ് ഇടുക്കി. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാറിലാണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാറിലാണ്. ഇരവികുളം ദേശീയ ഉദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം, മറയൂർ ചന്ദനക്കാട് എന്നിവയിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഇരവികുളം ദേശീയോദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം, മറയൂർ ചന്ദനക്കാട് എന്നിവയിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. ഒമ്പതാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കർണാടകയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ പാമ്പാർ, ഓപ്ഷൻ ബി കബനി, ഓപ്ഷൻ സി ഭവാനി, ഓപ്ഷൻ ഡി കൽനാട്. ശരിയുത്തരം ഓപ്ഷൻ ബി കബനി. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി. കബനി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് വയനാട് ജില്ലയിലെ തൊണ്ടാർമുടി. കബനി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് വയനാട് ജില്ലയിലെ തൊണ്ടാർമുടി. കബനി നദിയുടെ പതനസ്ഥാനം കാവേരി നദിയാണ്. കബനി നദിയുടെ പതനസ്ഥാനം കാവേരി നദിയാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി നദി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി നദി. കേരളത്തിൽ കബനി നദിയുടെ നീളം 57 കിലോമീറ്റർ ആണ്. കേരളത്തിൽ കബനി നദിയുടെ നീളം 57 കിലോമീറ്റർ ആണ്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം.
കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം. നാഗർഹോൾ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ബാണാസുര സാഗർ ഡാം, കുറുവ ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. ബാണാസുര സാഗർ ഡാം, കുറുവ ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കബനി നദി കാവേരി നദിയുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് തിരുമകുടൽ. കബനി നദി കാവേരി നദിയുമായി സംഗമിക്കുന്ന സ്ഥലമാണ് തിരുമകുടൽ. കബനി നദിയുടെ പോഷക നദികളാണ് മാനന്തവാടിപ്പുഴ, പനമരംപുഴ എന്നിവ. കബനി നദിയുടെ പോഷക നദികളാണ് മാനന്തവാടിപ്പുഴ, പനമരംപുഴ എന്നിവ. പത്താമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി ഏത്? ഓപ്ഷൻ എ കല്ലട, ഓപ്ഷൻ ബി കരമനയാർ, ഓപ്ഷൻ സി ഇത്തിക്കര, ഓപ്ഷൻ ഡി നെയ്യാർ. ശരിയുത്തരം ഓപ്ഷൻ ഡി നെയ്യാർ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണ് നെയ്യാർ. നെയ്യാറിൻ്റെ ഉത്ഭവം അഗസ്ത്യ മലയിൽ നിന്നാണ്. നെയ്യാർ നദിയുടെ ഉത്ഭവം അഗസ്ത്യ മലയിൽ നിന്നാണ്. നെയ്യാർ നദി പതിക്കുന്നത് അറബിക്കടലിൽ. നെയ്യാർ നദി പതിക്കുന്നത് അറബിക്കടലിൽ. നെയ്യാർ നദിയുടെ നീളം 56 കിലോമീറ്ററാണ്. നെയ്യാർ നദിയുടെ നീളം 56 കിലോമീറ്റർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിൻ്റെ തീരത്താണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിൻ്റെ തീരത്താണ്. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ്. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി നെയ്യാറാണ്. 11-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത്? ഓപ്ഷൻ എ മഞ്ചേശ്വരം പുഴ, ഓപ്ഷൻ ബി അയിരൂർ പുഴ, ഓപ്ഷൻ സി പാമ്പാർ, ഓപ്ഷൻ ഡി മീനച്ചിലാർ. ശരിയുത്തരം ഓപ്ഷൻ എ മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. ഇത് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിക്കുക, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി ഉത്തരം മഞ്ചേശ്വരം പുഴ തന്നെയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ശരിയുത്തരം മഞ്ചേശ്വരം പുഴ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ശരിയുത്തരം മഞ്ചേശ്വരം പുഴ തന്നെയാണ്. ഇനി ചോദിക്കുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയുത്തരം പാമ്പാറാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയുത്തരം പാമ്പാർ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ശരിയുത്തരം മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്ററാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്ററാണ്. തലപ്പാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി മഞ്ചേശ്വരം പുഴയാണ്. തലപ്പാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം കാസർഗോഡ് ജില്ലയിലെ ബാലപ്പുണ്ണിക്കുന്നുകൾ. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം കാസർഗോഡ് ജില്ലയിലെ ബാലപ്പുണ്ണിക്കുന്നുകൾ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പളക്കായലിൽ. മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പളക്കായലിൽ. 12-ാമത്തെ ചോദ്യം, കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദി ഏത്? ഓപ്ഷൻ എ വളപട്ടണം നദി, ഓപ്ഷൻ ബി ചന്ദ്രഗിരിപ്പുഴ, ഓപ്ഷൻ സി മയ്യഴിപ്പുഴ, ഓപ്ഷൻ ഡി കോരപ്പുഴ. ശരിയുത്തരം ഓപ്ഷൻ എ വളപട്ടണം നദി. കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം നദി. പറശ്ശിനിക്കടവ് ക്ഷേത്രം വളപട്ടണം പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴയുടെ തീരത്താണ്. അതുപോലെ തന്നെ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നതും വളപട്ടണം നദിയിലാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നതും വളപട്ടണം നദിയിലാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. ചന്ദ്രഗിരി പുഴയുടെ പ്രധാന പോഷക നദിയാണ് പയസ്വിനി നദി. ചന്ദ്രഗിരി പുഴയുടെ പ്രധാന പോഷക നദിയാണ് പയസ്വിനി നദി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് മയ്യഴിപ്പുഴ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് മയ്യഴിപ്പുഴ. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയുത്തരം കോരപ്പുഴ. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയുത്തരം കോരപ്പുഴ. 13-ാമത്തെ ചോദ്യം, പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ എ മീനച്ചിലാർ,
ഓപ്ഷൻ ബി കല്ലടയാർ, ഓപ്ഷൻ സി ഇരുവഞ്ഞിപ്പുഴ, ഓപ്ഷൻ ഡി തൂതപ്പുഴ. ശരി ഉത്തരം ഓപ്ഷൻ ബി കല്ലടയാർ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലടയാർ. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നതും കല്ലടയാറ്റിലാണ്. കല്ലടയാറിൻ്റെ പതനസ്ഥാനം അഷ്ടമുടിക്കായൽ. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം. ബുക്കർ പുരസ്കാരം നേടിയ അരുന്ധതി റോയുടെ കുഞ്ഞു കാര്യങ്ങളുടെ ഒടയ തമ്പുരാൻ അഥവാ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന നദിയാണ് മീനച്ചിലാർ. ബുക്കർ പുരസ്കാരം നേടിയ അരുന്ധതി റോയുടെ കുഞ്ഞു കാര്യങ്ങളുടെ ഒടയ തമ്പുരാൻ അഥവാ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന നദിയാണ് മീനച്ചിലാർ. എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഇരുവഞ്ഞിപ്പുഴ. ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് തൂതപ്പുഴ. പതിനാലാമത്തെ ചോദ്യം, തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ എ ചാലിപ്പുഴ, ഓപ്ഷൻ ബി ഇത്തിക്കരപ്പുഴ, ഓപ്ഷൻ സി രാമപുരം പുഴ, ഓപ്ഷൻ ഡി കുറ്റ്യാടിപ്പുഴ. ശരി ഉത്തരം ഓപ്ഷൻ എ ചാലിപ്പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലിപ്പുഴ. പരവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഇത്തിക്കരപ്പുഴ. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. മുരാടുപുഴ എന്നും കുറ്റ്യാടിപ്പുഴ അറിയപ്പെടുന്നു. പതിനഞ്ചാമത്തെ ചോദ്യം, കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ എ കുറ്റ്യാടിപ്പുഴ, ഓപ്ഷൻ ബി കരമനയാർ, ഓപ്ഷൻ സി പന്നിയാർ, ഓപ്ഷൻ ഡി വളപട്ടണം പുഴ. ശരി ഉത്തരം ഓപ്ഷൻ എ കുറ്റ്യാടിപ്പുഴ. കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കുറ്റ്യാടിപ്പുഴ. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് കരമനയാറിലാണ്. പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ പന്നിയാറിൽ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴയിലാണ്. ഇന്ത്യയിലെ ആദ്യ മണ്ണ് അണക്കെട്ടായ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബ്നി നദിയിലാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇവരുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ സെലക്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. PSC പരീക്ഷകളുമായി ബന്ധമുള്ള ടോപ്പിക്കുകളാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഏവർക്കും PSC ഫാക്ട്വൽ ടീമിൻ്റെ വിജയാശംസകൾ.